ചെയ്യാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി, ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി, ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി, കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ, ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുരക്തമേ, തിരുജലമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ മാതൃസ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വസിക്ക വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇരിക്കാം. സന്തോഷമാണോ? സന്തോഷമാണോ? പറക പറഞ്ഞേ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാൻ കടന്നു വരാൻ ദൈവം അനുവദിക്കുകയാണ്. ഒരു വചനം വായിച്ചാരംഭിക്കാം. പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. പ്രവാചകൻ്റെ പുസ്തകം 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മൈക്കിൻ്റെ ചേട്ടൻ ഈ ഫീഡ്ബാക്ക് ഇച്ചിരി കൂട്ടിത്തരണേ. ഒരു ദിവസം പോലും വിശ്രമവും ഇല്ലാത്ത ഓട്ടമാണ്. അതുകൊണ്ട് തൊണ്ടയടച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഈ ഫീഡ്ബാക്ക് ഇത്തിരി കൂട്ടിത്തരണം കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകൻ 43:30 വായിച്ചേ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. അപ്പോൾ അതായത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആവറേജ് സ്തുതിയും കൊണ്ടിരിക്കരുത്. ഒരു ഒപ്പിച്ച് വെച്ചൊരു സ്തുതിയും കൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് കുഴപ്പമില്ല, നമുക്കൊരു ഒരു ഒരു അത്യാവശ്യത്തിനൊരു സ്തുതി, അങ്ങനെയല്ല. സർവ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ പരമാവധി സ്വരമുയർത്തി പരമാവധി ദൈവത്തെ ആരാധിക്കാൻ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ശക്തി നന്നായിട്ട് ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ദൈവത്തെ അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 4:7, നിയമാവർത്തനം 4:7. കിട്ടി? ഒരുറക്കം വായിച്ചേ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? നാം എപ്പോഴാണ് ദൈവം നമുക്ക് സമീപസ്ഥനാവുന്നത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചത് ബൈബിൾ കൊണ്ടുവന്നോ ഇന്ന്? അപ്പോൾ വായിച്ചോ. നിയമാവർത്തനം 4:7 ഉച്ചത്തി വായിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? അതുകൊണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിൽ ദൈവമക്കൾ ലജ്ജിക്കാൻ പാടില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം സമീപസ്ഥനായി മാറുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായം എടുക്കുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായം
അവിടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഏഴാമത്തെ വാക്യം വായിക്കാം. നിയമാവർത്തനം 8:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 പലായനം ചെയ്യും. ഇതൊക്കെ നല്ല വാഗ്ദാനങ്ങളാണ്, ഓർത്തു വച്ചിരിക്കണം ഇതൊക്കെ, ഈ വചനങ്ങളൊക്കെ. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 പലായനം ചെയ്യും. ഇനി അതിനത് കഴിഞ്ഞിട്ട് 10 വായിക്കണം. 10 കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. എപ്പോൾ? നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ. എവിടെയാണ് കർത്താവിൻ്റെ നാമം ഒരാൾ വഹിക്കുന്നത്? എവിടെയാണ് വഹിക്കുന്നേ? അധരത്തിലും ഹൃദയത്തിലും. അധരത്തിലും ഹൃദയത്തിലും കർത്താവിൻ്റെ നാമം. ഹൃദയത്തിൽ ആ നാമം ഉണ്ടാവണം, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം, അവൻ്റെ അവദാനങ്ങൾ നാവിലും ഉണ്ടാവണം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് ആരും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമ്മൾ ആരുടെയും മുമ്പിൽ ലജ്ജിക്കാൻ പാടില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. വീണ്ടും നമുക്ക് വായിക്കാം ജെറമിയ പ്രവചനം 33:3. ജെറമിയ പ്രവചനം 33:3. ജെറമിയ 33, എല്ലാവരും എടുത്തിട്ട് വായിക്കുക. ജെറമിയ 33:3 കിട്ടിയോ? വായിക്കാം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. ഒന്നുകൂടെ വായിച്ചേ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. അപ്പോൾ എപ്പോഴാണ് മറുപടി തരുന്നത്? എന്നെ വിളിക്കണം. കർത്താവ് പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ കർത്താവിനെ വിളിക്കണം. 145 എടുക്കാം. സങ്കീർത്തനങ്ങൾ 145:18 വായിക്കാം. സങ്കീർത്തനങ്ങൾ 145:18 വായിക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. എന്നിട്ട് വായിക്കാമോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനങ്ങൾ 145:18-19. എന്നിട്ട് വായിക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ കർത്താവിനെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കണം. ഞാനെപ്പോഴും, എനിക്ക് ആരംഭകാലം മുതൽ ദൈവം തന്ന ഒരു ബോധ്യങ്ങളിലൊന്ന് ഇതാണ്, നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ കെട്ടഴിയും. എന്താ ഞാൻ പറഞ്ഞേ? നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ, അതായത് നമ്മുടെ അനുഗ്രഹം കിടക്കുന്നത് നമ്മുടെ നാവിലാണ്. ദൈവത്തെ വിളിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ദൈവത്തെ ഹൃദയം നൊന്ത് വിളിക്കണം. ഇത് ദൈവമക്കൾ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പാഠമാക്കി മാറ്റണം. അതായത് നമ്മളങ്ങനെ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ സഹായിക്കും. അത് ഉറപ്പാണ്. ദൈവം വിളിച്ചാൽ കർത്താവ് നമുക്ക് ഉത്തരം തരും. വിളിക്കും മുമ്പേ ഉത്തരം തരുമെന്ന് വചനമുണ്ട്. പക്ഷെ വിളിച്ചപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ യുക്തിയും ബുദ്ധിയും ഒന്നും ഉപയോഗിക്കാതെ ഇനി വിളിച്ചാലേ തരുത്തുള്ളോ, വിളിച്ചില്ലേ തരുത്തില്ലേ, ഇങ്ങനെയൊക്കെ വേണം ചോദിക്കാം. എഴുതപ്പെട്ട വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ അങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അവിടെ വേറെ ചോദ്യമൊന്നും ചെയ്യാൻ പാടില്ല. ഇത് എഴുതപ്പെട്ടത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്, അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സംഭവിക്കും എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ വചനത്തെ സമീപിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ സമീപിക്കണം. ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ദൈവം അരുളി ചെയ്തിരിക്കുന്നു, അത് സത്യമാണ്. അങ്ങനെ കണ്ണും പൂട്ടി നിങ്ങൾ വിശ്വസിക്കണം. പറഞ്ഞേ ഹാലേലുയാ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതാനുഭവം സാക്ഷ്യം പോലെ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ കൺമുമ്പിൽ കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒരിക്കലും നമുക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ അവരങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ
ദൈവത്തിൻ്റെ പ്രകടമായ ഇടപെടലുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുന്നതിന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഞാൻ ഇപ്പോൾ നിങ്ങളും എന്നെയും തമ്മിൽ തട്ടിച്ച് നോക്കിയാൽ എളിമ കൊണ്ട് പറയുന്നൊന്നുമല്ല, ഞാൻ ഒത്തിരി കുറവുള്ള ഒരാളാണ്. നിങ്ങളെ പലരെയും കാൾ ഒരു പക്ഷേ എനിക്ക് ഒത്തിരി പോരായ്മയുള്ള ഒരാളാണ് ഞാൻ. ചെറിയ ചെറിയ ചെറുതും വലുതുമായ കുറവുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഡാനിയൽ പുണ്യവാനായതുകൊണ്ടാണോ? അല്ല. സെയിൻ്റ് ആയതുകൊണ്ടാണോ? അല്ല. ഇനി ഒരുപാട് നന്മ ചെയ്തതുകൊണ്ടാണോ? അല്ല. ഇനി ഒത്തിരി ത്യാഗം ചെയ്യുന്നതുകൊണ്ടാണോ? ഒന്നുമല്ല. ഞാൻ ആലോചിക്കും, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്ഭുതങ്ങൾ എൻ്റെ കൺമുമ്പിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ദൈവം ചെയ്തു തരുന്നതെന്ന് ആലോചിച്ചാൽ എനിക്ക് പറയാൻ, ലോകത്തോട് വിളിച്ച് പറയാൻ എൻ്റെ ഒരു എളിയ സാക്ഷ്യം, ഒരു വിനീത സാക്ഷ്യം ഇതാണ്. ഞാൻ ഈ പുസ്തകത്തിൽ എന്തെഴുതിയിരിക്കുന്നോ അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പെന്തക്കുസ്താ ദിനം അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ വന്നു എന്ന് പറഞ്ഞാൽ അത് ഇനി ആലങ്കാരിക അർത്ഥമെന്നൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ്. കടൽ പിളർന്നു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ലിറ്ററലി നടന്നതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതായത് എഴുതപ്പെട്ട വചനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെയൊക്കെ നടക്കുമോ, അതങ്ങനെ ആയിരിക്കുമോ, എനിക്ക് സംശയമേയില്ല. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കാണാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ടല്ല, നന്മ കൊണ്ടല്ല, സുഹൃതം കൊണ്ടല്ല. ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനൊരാളാണ്. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹം കാണാൻ ഒത്തിരി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്കത് 3 ദിവസമൊന്നും പോരാ പറയാൻ. എന്നെ ദൈവം എന്തോരനുഗ്രഹിച്ചു. 2017 കോളേജിൽ നിന്ന് ഇറങ്ങി കയ്യിൽ കാൽക്കാശില്ലാതെ, ആൻ്റണി എ കെ ആൻ്റണി പറയുന്ന പോലെ നയ പൈസ ഖജനാവിലില്ലാതെ അങ്ങനെ വെറും കൈയോടെ നിന്ന സ്ഥലത്ത് ദൈവം എല്ലാം തന്നു, എല്ലാം. പറഞ്ഞേ ഹാലേലുയാ. ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് ഞാൻ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ക്യാമ്പസിനകത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കരിസ്മാറ്റിക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ബഹളം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പം തന്നെ വലിയ ഇഷ്ടമില്ല, അപ്പോൾ പിന്നെ അന്നത്തെ കാര്യം പറയാനുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുച്ഛമാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിനി ഇവിടെ പ്രാർത്ഥിക്കാൻ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പുറത്തായി. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു ഇനി എവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറിവാനിസിൻ്റെ സെൻറ്റ് തോമസ് ഹോസ്റ്റലിനാണ് ഞാൻ താമസിക്കുന്നത്, നമുക്ക് അവിടെ ആ ചാപ്പലിൽ പ്രാർത്ഥിക്കാം. അവിടെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് അടുത്ത ദിവസം ഞങ്ങൾ തന്നെ ഇറങ്ങി, കാരണം ഹോസ്റ്റലാണ്, അവിടെ ബഹളമൊന്നും വെക്കാൻ പാടില്ല, വൈകുന്നേരം പിള്ളേർ പഠിക്കുന്നതൊക്കെ സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി എവിടെ പോകുമെന്ന് ഓർത്തപ്പോൾ അവിടെ തൊട്ടടുത്ത് വേറൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു, അങ്ങനെ ചെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ ഈ ഉത്തര കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അവനോട് പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളോട് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ, ഈ പയ്യനോട് പറയണമെന്ന് നമ്മൾ അറിഞ്ഞില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരടാ ഇവിടെ ബഹളം വെക്കുന്ന തെമ്മാടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറിയും വിളിച്ചിട്ട് ഇറക്കി വിട്ടു. അപ്പം 3rd സ്ഥലത്തുനിന്ന് ഇപ്പം ഇറക്കി വിട്ടു. പിന്നെ അത് ഇനി പറയാനൊന്നും ചോദിക്കാനൊന്നും പോയില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയൊന്നും പോകാൻ പോകണ്ടെന്ന് ഓർത്തു. ഇനിയിപ്പോൾ അല്ലേ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയില്ല. പിന്നെ വിചാരിച്ചപ്പോൾ എന്നോട് കൂടെയുള്ളവർ ചോദിച്ചു ഇനിയിപ്പോൾ ധ്യാനകേന്ദ്രം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അന്നേരം എന്നോട് ചോദിച്ചു ഇനി നമ്മൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു എവിടെ, എനിക്ക് കരച്ചിൽ വന്നു, എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇവിടെ സ്ഥലമില്ല പ്രാർത്ഥിക്കാൻ, ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പോകുമ്പോൾ എങ്ങനെ നിർത്തുകയാണെന്ന് ചോദിച്ചു. നിർത്തുകല്ല, നമുക്ക് റോഡിൽ നിന്ന് പ്രാർത്ഥിക്കാം, റോഡിലാകുമ്പോൾ ആരും ഇറക്കി വിടത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 4th ചിറയിലെ സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു റോഡിൽ അന്ന് വൈകിട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. റോഡിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, ഒരു അച്ഛനും കുറേ ആളുകൾ റോഡിൽ നിന്ന് പ്രാർത്ഥിക്കും, പിന്നെ അത് വാർത്തയാവും. പിന്നെ ഞാൻ ഓർത്ത് അതൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത ചർച്ചകൾക്കൊന്നും ഇനി വഴി കൊടുക്കണ്ടെന്ന് ഓർത്ത് അത് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ അച്ഛനെ കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോൾ ഞാൻ എന്നാടാ നിനക്ക് ഭയങ്കര വിഷമവും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ പറയാനാ, എല്ലാം മേളത്തിന് സ്ഥലമുണ്ട്, പ്രാർത്ഥിക്കാൻ മാത്രം സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സങ്കടമെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊരു എൻജിനീയറിങ് കോളേജായിരുന്നു ആ കോളേജിൻ്റെ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ആ ചാപ്പലിൻ്റെ താക്കോൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു.
ഇപ്പം മൂന്നെണ്ണം ഉണ്ടെന്നും ഒരെണ്ണയും കൊണ്ടുവരാൻ പറഞ്ഞു. ആ താക്കോൽ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് രാത്രിയോ പകലോ 50 പേരോ 500 പേരോ 1000 പേരോ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, നേരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചാപ്പൽ തുറന്നു തന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചാപ്പലിൽ ഞങ്ങൾ ഏതാണ്ട് 500 ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടി ധ്യാനകേന്ദ്രം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ കണക്ക് പറയല്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇടയിൽ ഒന്നുമില്ല, എല്ലായിടത്തുനിന്നും പുച്ഛമാണ്. മനസ്സിലായി? ആരംഭകാലങ്ങളിലൊക്കെ എല്ലായിടത്തും, കാരണം ഇവന് പിന്നെ തലയ്ക്ക് സുഖമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലായിടത്തുനിന്നും പുച്ഛമാണ്, എല്ലായിടത്തുനിന്നും പഴി, പരാതി, കുറ്റപ്പെടുത്തൽ, ആക്ഷേപം, കാശുമില്ല, സ്ഥലവുമില്ല. ദൈവം എന്താ ചെയ്തതെന്നറിയോ? കർത്താവ് ഇന്ന് നമ്മളെത്ര ഉച്ചത്തിൽ കിടന്ന് യേശുവെ എന്ന് വിളിച്ചാലും ലോകത്ത് നമ്മളെ ആരും കഴുത്തിന് പിടിച്ച് തള്ളുകയോ ഇറക്കി വിടുകയോ ചെയ്യാത്ത 36 ഏക്കർ സ്ഥലം തന്ന് ദൈവം അനുഗ്രഹിച്ചു. 36 ഏക്കർ സ്ഥലത്ത് ഇന്ന് എന്നെ ആരും ഇറക്കി വിടത്തില്ല, എൻ്റെ കഴുത്തിന് പിടിച്ച് ആരും തള്ളത്തില്ല. നീ എന്തിനാ യേശുവെ എന്ന് ഉറക്കെ വിളിച്ചതെന്ന്? ഞാൻ ആ പഴയ കലി തീരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഉറക്കെ വിളിക്കാം അവിടെ നിന്ന് യേശുവെ എന്ന്. ആരാടാ ചുണയുള്ളവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട്, അതായത് ആ പഴയ കലി തീരാൻ വേണ്ടി, അതായത് ഉറക്കം ഞാൻ കിടന്ന് വിളിക്കാം അവിടെ കിടന്ന് യേശുവെ എന്ന്. അപ്പോൾ ഈ മലയിൽ നിന്ന് ഉറക്കെ വിളിച്ചാൽ അപ്പുറത്തെ മലയിൽ ആളുകളുണ്ട്, അവർ അവിടെ നിന്ന് വിളിക്കും യേശുവെ എന്ന്. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹിച്ചതിന് പുണ്യമൊന്നും പറയാനില്ല. കഥകൾ, പുണ്യത്തിൻ്റെ കഥകൾ, പരിത്യാഗത്തിൻ്റെ കഥകളോ പുണ്യത്തിൻ്റെ കഥകളോ പരിശുദ്ധിയുടെ കഥകളോ നല്ലവനായിരുന്നു എന്നൊന്നും പറയാനില്ല. ആകെ കൂടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൃപയാണ്. അത് ഈ പുസ്തകത്തിൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. പറഞ്ഞേ ഹാലേലുയാ. ഞാനിത് പറയാൻ കാരണം വേറൊരു അനുഭവം ഞാൻ പറയാം. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ, സാധാരണ കൺവെൻഷനിൽ നിന്നും പറയുന്നതല്ല, സ്വകാര്യ അനുഭവങ്ങളാണ്, എന്നാലും വേണ്ടില്ല പറയാം. അപ്പോൾ ധ്യാനം ഭയങ്കര ആഗ്രഹമാണ്, വചനം പ്രഘോഷിക്കണമെന്ന്. അന്ന് അതും കോളേജിൽ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വാടകയ്ക്കെടുത്തു ഒരു ധ്യാനം നടത്താൻ വേണ്ടി. സ്ഥലം വാടകയ്ക്കെടുത്ത് 5 ദിവസത്തെ ധ്യാനം ഉണ്ടെന്ന് അറിയിച്ചു. കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കുറേ ആളുകൾ വന്നു. അങ്ങനെ അവർ ബാഗെല്ലാം തൂക്കി വന്ന് ഈ സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോഴാണ് പറയുന്നത്, പെട്ടെന്ന് ഇവിടെ ഒരു അടിയന്തരമായ ഒരു എമർജൻസി മീറ്റിംഗ് നടക്കാൻ പോവാണ്, അതുകൊണ്ട് ധ്യാനം ഇന്ന് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവും? ഈ മൈക്കൊക്കെ ഈ ഇതുപോലെയുള്ള സ്പീക്കറൊക്കെ, ഈ ഡൈനാട്ടക് സ്പീക്കറാണ്, 2 എണ്ണമുണ്ട്, പിന്നെ ഒരു മിക്സറ്, പിന്നെ അതിൻ്റെ സാധനങ്ങൾ മൈക്കും എല്ലാം ആയിട്ട്. ചുമക്കുന്ന ആരൊക്കെയാണെന്നറിയാം? ഒന്ന് ഞാൻ, മറ്റേതാ പാടുന്ന ചേട്ടൻ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഇത് ചുമക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഇതും ചുമന്നുകൊണ്ട് ഇനി എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോകാനാണ് ഇതും ചുമന്നുകൊണ്ട് ഇനി? അപ്പം ഞാൻ വിഷമിച്ചു. ദൈവമേ, പല ഈ നമ്മുടെ നാട്ടിലുള്ളവരും ടീം അംഗങ്ങളൊക്കെയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ വെളിയിൽ നിന്ന് വന്ന ആളുകളോട് ധ്യാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് 5 ദിവസത്തെ ധ്യാനത്തിന് ബാഗൊക്കെ തൂക്കി ചേട്ടന്മാർ ചേച്ചിമാർ അപ്പച്ച അമ്മച്ചിയൊക്കെ നിൽക്കുകയാണ്, എങ്ങോട്ട് പോവും? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരി? അപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, നാളെ മുതൽ നടത്തിക്കോ, ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കോളേജിൽ ചെന്നിട്ട് പ്രിൻസിപ്പളച്ചനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് ആ കോളേജിൻ്റെ ചാപ്പൽ നിന്ന് തരുമെന്ന് ചോദിച്ചു ഇന്ന് പകൽ സമയത്തേക്ക്. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കരിസ്മാറ്റിക്കാർ വെള്ളം വെക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, വെള്ളം വെക്കാൻ നോക്കിക്കോളാം. അപ്പം അങ്ങനെ കോളേജിൻ്റെ ചാപ്പലിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഈ റാസ പ്രദക്ഷിണം പോകുന്ന പോലെയാണ് ഇതെല്ലാം ആയിട്ട് ചുമന്നുകൊണ്ട് ഈ ധ്യാനത്തിന് വന്ന ആളുകളെയും കൂടി. എന്തൊരു നാണക്കേട് അപമാനം എന്ന് നിങ്ങൾക്കറിയാവോ ഇത്? അതായത് ഈ ധ്യാനത്തിന് നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളെ എല്ലാം കൊണ്ട് പ്രദക്ഷിണമായിട്ട് പോവാണ്, സ്ഥലമില്ല, ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി അവിടെ ചെന്ന്, അവിടെ ചെന്ന് കയറി മൈക്കൊക്കെ വളരെ ശബ്ദം താഴ്ത്തി വെച്ച് ഈ ആളുകൾ, അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എൻ്റെ വിഷമം എന്താണെന്ന്, അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അന്ന് പകൽ അവിടെ ധ്യാനം നടത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. സങ്കടമെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം. ഞാൻ തീരുമാനിച്ചു, ഇനി ഇതോടുകൂടി ഞാൻ എൻ്റെ സുവിശേഷ വേല അവസാനിപ്പിക്കുകയാണ്, ഇനി ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അപമാനം ഏൽക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ ചാപ്പലിൻ്റെ പുറകിൽ, അൾത്താരയുടെ പുറകിൽ, സാക്രിസ്റ്റിയിൽ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ബൈബിളിൽ തുറന്നപ്പോൾ എനിക്ക് കർത്താവ് അന്ന് കാണിച്ചു തന്ന വചനമാണ് 37-ാം സങ്കീർത്തനം. 37-ാം, അപ്പോൾ എനിക്ക് ഭയങ്കര അരിശവും ദേഷ്യവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഇത് വായിക്കുമ്പോൾ. അപ്പോൾ ഈ 37-ാം സങ്കീർത്തനത്തിൽ ഞാനിങ്ങനെ വായിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, 3-ാമത്തെ വാക്യം, അല്ല 1 മുതൽ വായിച്ചു, ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട, അവർ പുല്ല് പോലെ പെട്ടെന്നുണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും,
ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. കണ്ടോ, ദൈവം ഇങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്. അതായത് വേറെ ഒന്നും നോക്കി നീ നിരാശപ്പെടരുത്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. എന്നിട്ട് കർത്താവ് പറയാണ്, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട, കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. വായിച്ചേ, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് ജീവിതത്തിൻ്റെ വഴികളിൽ ഇതെല്ലാം സത്യം സത്യമായി അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് കാണാനിടയായി. അതിനുള്ള ഭാഗ്യവും കൃപയും ദൈവം തന്നു, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഈ എഴുതപ്പെട്ട വചനത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം, ചോദ്യം ചെയ്യാതെ. അതിനകത്ത് കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് സത്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വചനം സത്യമാണ്. ഒരു സങ്കീർത്തനം എടുക്കാം, 19-ാം സങ്കീർത്തനം. 19-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഈ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സീറോ മലബാറുകാരൊന്ന് കൈവക്കാവോ, ഞാൻ റീത്ത് തിരിച്ച് ഒരു മത്സരം നടത്താൻ പോവാണ്. തല്ലും മുഴക്കമൊന്നുമല്ല, നല്ലവർ കൈവക്കുക, സീറോ മലബാറുകാർ കൈവക്കിയൊക്കെ. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഈ ഞാനൊരു പാട്ട് പാടാം. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഇത് നിങ്ങളുടെ കുർബാനയിലെ പാട്ടാണോ? അതെയോ? ഇതെപ്പോഴാണ് പാടുന്നേ? സുവിശേഷം വായിക്കുന്നതിന് മുമ്പാണോ? വചനം വായിക്കുന്നതിന് മുമ്പാണല്ലേ? ഇതെവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ഇതാരാണ് എഴുതിയത്? ഈ പാട്ട് ആരാണ് എഴുതിയത്? ഇതാണ് 19-ാം സങ്കീർത്തനം. മനസ്സിലായോ? 19-ാം സങ്കീർത്തനമാണ് നിങ്ങൾ ഈ കുർബാനയിൽ പാടുന്ന പാട്ട്. അമ്പരവനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. അപ്പോൾ ഒന്ന് വായിച്ചേ, 19-ാം സങ്കീർത്തനം 1 മുതൽ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ആ പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. നിങ്ങൾ പാടുന്ന പാട്ടില്ല അതുണ്ടോ? പകലുകൾ പകലുകളോ അനവിടോ. ആ അതാണിത്, ഉണ്ടോ? ഈ സങ്കീർത്തനാണിത്. വായിച്ചേ, പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. ശ്രദ്ധിക്കുക ശ്രീ മലബാറുകാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് സുവിശേഷം വചനം വായിക്കുന്നതിന് മുമ്പ് ഈ പാട്ട് പാടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയൂ. ഒരു പാട്ടിരിക്കട്ടെ എന്ന് ഓർത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പാടുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇത് ദൈവവചനത്തെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ്. അതുകൊണ്ടാണ്, ദൈവവചനത്തെ സംബന്ധിക്കുന്ന സങ്കീർത്തനമാണ് 19-ാമത്തെ സങ്കീർത്തനം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം നമ്മൾ വചനം വായിക്കുന്നതിന് മുമ്പ് പാടാൻ വെച്ചിരിക്കുന്നത്. ഇനി അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിക്കുകയാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ നിയമം അവികലമാണ്. നിർത്തുക. കർത്താവിൻ്റെ നിയമം, പഴയ നിയമത്തിലെ നിയമം എന്നെവിടെ എവിടെ ഉപയോഗിച്ചാലും പുതിയ നിയമ ജനത അത് വായിക്കുമ്പോൾ അതിന് പകരം വേറൊരു വാക്ക് വെക്കാം. ഏതാണ് ആ വാക്ക്? വചനം. വചനം, നിയമം എന്ന് പറയുന്നിടത്ത് വചനം എന്ന് വായിക്കാം. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് വായിക്കണം. കർത്താവിൻ്റെ വചനം അവികലമാണ്. വായിക്കാം. അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. അപ്പോൾ പറയുകയാണ്, കർത്താവിൻ്റെ വചനം അവികലമാണ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ വചനത്തിന് വൈകല്യമില്ല എന്നൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് സാവധാനം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകണം. അതായത് കർത്താവിൻ്റെ വചനത്തിന് വൈകല്യമില്ല. കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച്, CCCയുടെ 103-ാമത്തെ ഖണ്ഡികയിൽ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭ
ദൈവവചനത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന വണ്ണം ആദരിച്ച് പോരുന്നു. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയുകയാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ കർത്താവിൻ്റെ വചനത്തെ, എഴുതപ്പെട്ട ദൈവവചനത്തെ, ബൈബിളിനെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന വണ്ണം ആദരിച്ച് പോരുന്നു എന്ന് പറഞ്ഞാൽ, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആരാധനയും ഭയഭക്തി ബഹുമാനങ്ങളും നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് പോലെ തിരുസഭ പറയുകയാണ്, അതുപോലെയാണ് സഭ വിശുദ്ധ ബൈബിളിനെ ബഹുമാനിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ശരീരത്തെ എന്ന വണ്ണം സഭ ബഹുമാനിക്കുന്നതാണ് എഴുതപ്പെട്ട ദൈവവചനത്തെ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല, മറിച്ച് ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം വരുത്താൻ ദൈവം തന്നിരിക്കുന്ന അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്, അത് വൈകല്യമില്ലാത്തതാണ്. 1, 2, 3, 4, 5 നിങ്ങൾ ഓർത്തോണം. കർത്താവിൻ്റെ വചനം 1 വൈകല്യമില്ലാത്തതാണ്, അതിന് വൈകല്യമില്ല. അപ്പോൾ അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് സത്യമാണ്, അത് ദൈവവചനമാണ്. ആ ദൈവവചനത്തെ അതുപോലെ വൈകല്യമില്ലാത്തതായിട്ട് നമ്മൾ കാണണം. അതെങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ, അതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു സൂചനയുണ്ട്. അപ്പോൾ നമുക്ക് 19-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വരുന്നതിന് മുമ്പ് അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വരാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്തിൻ്റെ പേര് ഈ തെസലോനിക്ക എന്നാണ്, തെസലോനിക്ക. അപ്പോൾ ഈ തെസലോനിക്കയിൽ ചെന്നിട്ട് തെസലോനിക്കയിൽ നിന്ന് അദ്ദേഹം പോയ സ്ഥലത്തിൻ്റെ പേരാണ് ബെറോയ. എന്താണ്? ബെറോട്ടയല്ല, ഇനി നിങ്ങൾ മറക്കത്തില്ല ഈ പേര്. എന്താണ്? ബെറോയ. എന്താണ്? ബെറോയ. തെസലോനിക്കയിൽ നിന്ന് പൗലോസ് അപ്പസ്തോലൻ സുവിശേഷ വേല ചെയ്യാൻ പോയ സ്ഥലത്തിൻ്റെ പേര് പറയൂ, ബെറോയ. വെരി ഗുഡ്. അപ്പോൾ ഈ ബെറോയയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം തെസലോനിക്കയിൽ സുവിശേഷ വേല ചെയ്തിട്ട് ബെറോയയിൽ എത്തിയപ്പോൾ ഒരു വചനം പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 17, Acts chapter 17, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 17:11 അതൊന്ന് വായിക്കാമോ? ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. കണ്ടോ, വചനം പറയുകയാണ്, ബെറോയയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു ജനതയെ മാന്യജനത എന്ന് വിളിക്കാൻ കാരണം, മാന്യന്മാരെന്ന് വിളിക്കാൻ കാരണം? അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിലുണ്ട്, ഇവർ അതീവ താല്പര്യത്തോടെയാണ് വചനത്തെ സ്വീകരിച്ചത്. അതായത് ദൈവം, സ്വർഗം, പരിശുദ്ധാത്മാവ് ഒരു ജനതയെ, ഒരു വ്യക്തിയെ മാന്യനാണ് എന്ന് വിളിക്കുന്നത് അയാൾക്ക് വചനത്തോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിയെ ദൈവം മാന്യനായി കാണുന്നത്, ദൈവം വലുതായി കാണുന്നത്, ദൈവം ബഹുമാനിക്കുന്നത് അയാൾക്ക് വചനത്തോടുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിങ്ങളുടെ വീട്ടിലെ വേദപുസ്തകം, നിങ്ങളുടെ വീട്ടിലെ ഏത് പുസ്തകവും പോലെയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് ഇത് എഴുതിയ പരിശുദ്ധാത്മാവിന് തീരെ ബഹുമാനം ഉണ്ടാവില്ലെന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വേദപുസ്തകം നിങ്ങൾ പല ഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഒരു പുസ്തകമായിട്ട് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നു, വേദപുസ്തകത്തെ ഗൗരവമില്ലാതെ കൈകാര്യം ചെയ്യുന്നു. ഈ ജോൺ ബോളൊക്കെ നിങ്ങൾ കണ്ടോ, അതായത് ഫോട്ടോ കോപ്പി എടുത്തതുപോലെ ബൈബിള് പതിഞ്ഞിരിക്കുകയാണ് അകത്ത്. 30,000-ത്തോളം വചനമുണ്ട് ഈ ബൈബിളിനകത്ത്. ഇതിലൊരു 10,000-ത്തിലധികം വചനം കാണാതറിയാം, ഫോട്ടോ എടുത്ത പോലാണ് പതിയുന്നത്. എന്താ കാരണം എന്നറിയാമോ? ഈ ലോകത്തിൻ്റെ ഏത് കോണിലും, ഞങ്ങൾ അമേരിക്കയിൽ പോകുമ്പോൾ, ആഫ്രിക്കയിൽ പോകുമ്പോഴോ, ഏത് ഓസ്ട്രേലിയയിൽ പോകുമ്പോഴോ, ഏത് എവിടെ പോയാലും ഇവൻ ബൈബിള് കൊണ്ടുപോകുമ്പോൾ അവനത് താഴെ വെക്കില്ല. മനസ്സിലായോ? ആ ബൈബിളിനെ അതുപോലെ അത്രയും ബഹുമാനത്തോടാണ് കൊണ്ട് നടക്കുന്നത്. അതിങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യില്ല, അത് ദൈവവചനത്തെ അതുപോലെ ബഹുമാനത്തോടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ കൊണ്ട് നടക്കുന്നവരെ ദൈവം ബഹുമാനിക്കും, അവർക്ക് ദൈവം ആദരവ് കൊടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആ അതിനെക്കുറിച്ച് ഒരു ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ തെസലോനിക്കയിലുള്ള ഈ ജനത്തെക്കാൾ ഇവർ എന്ത് ചെയ്തു? മാന്യന്മാരായിരുന്നു, അവരെ ദൈവം ബഹുമാനിക്കും. ഒരു വചനം എടുക്കാമോ? പ്രവാചകൻ 39 അത് 1 മുതൽ വായിക്കാം. അത്യുന്നതൻ്റെ എടുത്തോ, പ്രവാചകൻ 39 വേഗം എടുത്തേ. അത്യുന്നതൻ്റെ നിയമത്തിന് പകരം എന്ത് പറയണമെന്നാണ് ഞാൻ പറഞ്ഞേ? വചനം. അത്യുന്നതൻ്റെ വചനങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. എന്നോട് വായിക്കാം, പ്രവാചകൻ 39, Sirach chapter 39 വായിക്കാം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും
പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകരുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകരുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും, മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ കണ്ടോ. അത്യുന്നതന്റെ വചനത്തെ ബഹുമാനിക്കുന്നവന് കണ്ടോ, അവന് ഭരണാധിപന്മാരുടെ മുമ്പിൽ പ്രവേശനമുണ്ട്. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഭരണാധിപന്മാരുടെ മുമ്പിൽ പ്രവേശനമുണ്ട്. നിങ്ങൾ നാലോചിച്ച് ഈ മാർപ്പാപ്പയൊക്കെ കാണാൻ എന്നെ പാടാം. മാർപ്പാപ്പയെ കാണാൻ, മാർപ്പാപ്പയൊക്കെ കാണാനായിട്ട് നമ്മൾ റൂമിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെ ഓഡിയൻസിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ഒന്ന് ചെന്ന് കൈയൊക്കെ മുത്തി തിരിച്ചു വരാം. എന്നാൽ ദൈവോചനം പഠിക്കുന്ന ജോൺ ബോളിന് മാർപ്പാപ്പയുടെ വീടിനകത്ത്, മാർപ്പാപ്പ താമസിക്കുന്ന വീടിനകത്ത് മാർപ്പാപ്പയുടെ കൂടെ ഏതാണ്ട് 45 മിനിറ്റിലധികം സമയം ചെലവഴിക്കാൻ ദൈവം അവസരം കൊടുത്തു. നിങ്ങൾക്കൊരു സന്തോഷമില്ലേ ഇതൊക്കെ കേട്ടിട്ട്? മനസ്സിലാവുന്നുണ്ടോ? അതായത് അത് മാർപ്പാപ്പയെ കാണാൻ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഷ്ടിച്ച് കിട്ടിയ ഭാഗ്യം. വലിയ രാജ്യങ്ങളുടെ നേതാക്കന്മാർ വന്നാൽ 7 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയാണ്. മാർപ്പാപ്പ താമസിക്കുന്ന വീടിനകത്ത് എന്താ കാര്യം എന്നറിയാം? എഴുതപ്പെട്ട വചനം മാറ്റമില്ലാത്ത വചനം, അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിക്കും. പറഞ്ഞേ ഹാലേലുയാ, അത് സംഭവിക്കും. അപ്പോൾ ഞങ്ങൾ റോമിൽ നിന്ന് ഇങ്ങനെ മാർപ്പാപ്പയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ക്ലിമിസ് പിതാവ് എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എന്നോട് പിതാവ് ചോദിച്ചു, ഇന്ന് 2 മിനിറ്റ് മാർപ്പാപ്പയെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2 മിനിറ്റോ? ഞങ്ങൾ അതിനകത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് ഞാനിപ്പം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറന്ന് 39 പ്രവാചകൻ വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവന് ഭരണാധിപന്മാരുടെ മുമ്പിൽ പ്രവേശനമുണ്ട്. പറഞ്ഞു ഹാലേലുയാ. അപ്പോൾ ആ പിതാവ് പറയാണ്, ഇത് ദൈവം ചെയ്തതല്ലാതെ വേറെ ഒന്നുമല്ല, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നു. പറഞ്ഞു ഹാലേലുയാ, പറഞ്ഞു ഹാലേലുയാ. ഞാനിത് പറയുന്നത് എഴുതപ്പെട്ട വചനത്തിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം ബഹുമാനിക്കും. നിങ്ങൾ ബൈബിളിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങും, ദൈവം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഉയർച്ചയും ഒരു ഐശ്വര്യവും ഒരു പ്രതാപവും ഒരു കുലീനതയും ഒരു മഹത്വവും ഒരു മാന്യതയും ഒരു മുഖമുയർത്തി നിൽക്കാനുള്ള അവസരവും ദൈവം തരും. വചനത്തെ ഒറ്റ ദൈവം ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന, അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ പിന്നെ പരിഹാസങ്ങളും കേട്ട് നമ്മൾ ഈ ദൈവവചനത്തെ പുച്ഛിക്കുന്ന മനുഷ്യരുടെ കൂടെയും കൂടി അങ്ങനെയല്ല. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം കോളേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്. ബൈറണും ബേക്കണും ഷേക്സ്പിയറും പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് നിയോഗം തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ലോകത്ത് വേറെ ഒരു ഗ്രന്ഥവും മനുഷ്യനെ മാറ്റിമറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യയശാസ്ത്രങ്ങൾക്കോ ആദർശങ്ങൾക്കോ ആശയരൂപങ്ങൾക്കോ സംഘടനകൾക്കോ പാർട്ടികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മാറ്റം വരുത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നത് സനാതനമായ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണെന്ന് ജീവിതം കൊണ്ട് അറിഞ്ഞൊരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കയ്യിലെ ബൈബിളിനെ ഗൗരവമായി എടുക്കണം. ഇന്ന് ബൈബിളില്ലാതെ വന്നവർ ദുഃഖിക്കണം. പറഞ്ഞേ ഹാലേലുയാ, ദുഃഖിക്കണം. കാരണം എന്താണെന്നറിയാം, നിങ്ങൾക്ക് അത് കൊണ്ടുവരാനുള്ള ഒരു മാന്യത ദൈവം തന്നില്ല. മനസ്സിലായില്ല? അത് കൊണ്ടുവരാൻ നിങ്ങൾക്കിടയായില്ല. പറഞ്ഞേ ഹാലേലുയാ. അത് പിടിക്കുന്നത് ഭാഗ്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കതിൻ്റെ വില അറിയാവുന്നത് കൊണ്ടാണ്. ഒരു ബൈബിള് പിടിക്കാൻ ദൈവം തന്നത് മഹാഭാഗ്യമാണ്. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം പിടിക്കാനും വായിക്കാനും പറയാനും ഒക്കെ ദൈവം ഒരു ഭാഗ്യം, അത് ഭാഗ്യമാണ്, ഭാഗ്യം, മഹാഭാഗ്യം. പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, 39 അത് ഇനി തിരിച്ചു വന്നോ, അപ്പസ്തോല പ്രവർത്തനം 17 തിരിച്ചു വന്നോ. അവിടെ പറയുകയാണ്, അപ്പസ്തോല പ്രവർത്തനം 17:11, ഈ സ്ഥലത്തെ യഹൂദന്മാർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. കണ്ടോ, ഈ മാന്യന്മാരെന്ന് വിളിക്കുന്നത് എങ്ങനെയെന്നറിയോ, കയ്യിലിരിക്കുന്ന ബൈബിള് വെറുതെ ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കുക മാത്രമല്ല, കേൾക്കുന്നുണ്ടോ, എന്തെന്നറിയോ, ഇതെടുത്തിട്ട് അത് പരിശോധിക്കും, വായിക്കും. ഇങ്ങനെ വായിച്ചിട്ട് ഇതെല്ലാം പരിശോധിക്കും. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കും. ദൈവമേ അങ്ങനോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അവരിങ്ങനെ സൂക്ഷിച്ച് ബൈബിളിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ദൈവമേ അങ്ങനോട് ഉരിയാടണമേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം, എഴുതപ്പെട്ട വചനം, അവർ അത്ര ആർത്തിയോടെ, വലിയ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ ആർത്തിയോടാണ് ദൈവവചനം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ബറോയായിലുള്ള, ഇനി ആ തെസലോനിക്കാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം ഒന്ന് എടുക്കാം.
അവിടെ അപ്പസ്തോലൻ വീണ്ടും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, ഒന്നാമത്തെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ നിങ്ങൾ വചനം സ്വീകരിച്ചത് എങ്ങനെയാണ്. ഒന്ന് തെസ്സലോനിക്കർ 2:13 ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്, നിങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് ബൈബിളിനെ ആർത്തിയോടെ ഭക്ഷിക്കുകയും അഗാധമായി സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറണം. അതിനൊരു അഭിഷേകം ദൈവം തരണം. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഉത്തരം ബൈബിളിനകത്തുണ്ട്. എല്ലാ കാര്യവും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ദൈവമേ എനിക്ക് നീ സ്നേഹിച്ചത് മതിയായെന്ന് നമ്മൾ പറയും. അതുപോലെ ദൈവം നമ്മളെ അതുപോലെ അനുഗ്രഹിക്കും. പറഞ്ഞ് ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ ഒരു കുറുക്ക് വഴിയുടെയും പറയും. നിങ്ങളിങ്ങനെ അലഞ്ഞു കിടക്കണ്ട, അങ്ങനെ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, വെറുതെ സമയം കളയണ്ട, വചനത്തെ ശ്രദ്ധിക്കുക. അപ്പോൾ വായിക്കാം, 1 തെസ്സലോനിക്കർ 2:13 ഉച്ചത്തി വായിക്കുക. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. കണ്ടോ, ഒരു ജനത വചനം സ്വീകരിച്ചത് ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ടല്ല, മറിച്ച് അവർ ദൈവവചനം സ്വീകരിച്ചത് യഥാർത്ഥ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവർ ദൈവവചനം സ്വീകരിച്ചത്. ദൈവം ഞങ്ങളോട് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജോൺ ബോളിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ജോൺ ബോൾ ദൈവവചനത്തെ കണ്ടത് അങ്ങനെയാണ്, എൻ്റെ ഈശോ ഇപ്പോൾ എന്നോട് സംസാരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങൾ റോമിൽ പോയി നിന്നപ്പോൾ, ഞങ്ങൾ മാൾട്ടയിൽ നിന്ന് ആണ് റോമിലേക്ക് പോയത്. അപ്പോൾ റോമിൽ ചെന്ന് നിന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ റോമിൽ നീ സുവിശേഷം പറയണം. അപ്പം നീ റോമിൽ ചെന്ന് അവിടെ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം റോമിലെ ധ്യാനത്തിന് കൂടുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആണ്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇത്രയും അച്ഛന്മാരുടെ മുമ്പിൽ ഇത്രയും സിസ്റ്റേഴ്സിന് മുമ്പിൽ അച്ഛൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലല്ലോ, നീ പറയണം, നീ പറയാൻ പറഞ്ഞു. അപ്പോൾ അവനെന്ത് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ എന്നോട് സംസാരിക്കണേന്ന് പറഞ്ഞ് വചനം തുറന്നപ്പോൾ അവന് വചനം കിട്ടുന്ന ഇങ്ങനെയാണ്, നീ ജെറുസലേമിൽ എന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ റോമായിലും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെയാണ്, റോമിൽ ചെന്ന് നിൽക്കുമ്പോൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം ഇതാണ്, നീ ജെറുസലേമിൽ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകി. അപ്പോൾ ഇത് ദൈവം അങ്ങനെ നേരിട്ട് നമ്മളോട് സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, മനുഷ്യരുടെ വചനമായിട്ടല്ല, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ശ്രവിച്ച ദൈവവചനം നിങ്ങൾ സ്വീകരിച്ചത് മനുഷ്യരുടെ വചനമായിട്ടല്ല, മറിച്ച് വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. അപ്പോൾ അതാണ് 19 ഒന്ന് ഒരു 7 വാക്യത്തിൽ നമ്മൾ കണ്ടത്. എന്താണ് കണ്ടത്? കർത്താവിൻ്റെ വചനം. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം അവികലമാണ്, വൈകല്യമില്ലാത്തതാണ്, അത് കർത്താവിൻ്റെ വചനമാണ്. ഇനി 19 ഇതിലേക്ക് തിരിച്ചു വരാവോ? കർത്താവിൻ്റെ വചനം 7 വായിച്ചേ. കർത്താവിൻ്റെ വചനം അവികലമാണ്. അടുത്ത വാക്യം വായിക്കാം. അത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു. ശ്രദ്ധിക്കുക, ഞാനിതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഓടിച്ചു പോവാതെ പതുക്കെ പറയുന്നത് കൊണ്ടാണ്. അതായത് ഇത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന് പുതുജീവൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നോട്ട് വരികയാണേ, ആത്മാവിന് പുതുജീവൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തായിരിക്കും അർത്ഥം ആത്മാവിന് പുതുജീവൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം, നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്, നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളോട് ചോദിക്കേണ്ടത്, ഇപ്പം നമ്മൾ ആരും, ഇപ്പം സിസ്റ്ററിനോട് ചോദിക്കുകയാണ് സിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ സിസ്റ്റർ പറയാൻ പോകുന്ന ഉത്തരം എന്താ? ഞാൻ ബദനി മഠത്തിലെ ബത്തേരി പ്രോവിൻസിലെ ഒരു സിസ്റ്ററാണ്. ശരിയാണോ ഞാൻ പറഞ്ഞു? ശരിയാണോ? ഇതാണ് സിസ്റ്റർ പറയാൻ പോണത്. അപ്പം ഞാൻ പറയുന്ന സിസ്റ്റർ കുറച്ചുകൂടെ വ്യക്തമായി പറയൂ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ സിസ്റ്ററിൻ്റെ പേര് പറയും, അല്ലെങ്കിൽ സിസ്റ്റർ ജനിച്ച സ്ഥലം പറയും, ഇനിഷ്യൽ പറയും, പിന്നെ അല്ലെ ഡിഗ്രി പറയും, ഇപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത് അതൊക്കെ പറയും. ഇതൊക്കെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയെ മാർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെയാണ്, നമ്മുടെ പേര്, ഊര്, സ്ഥലം, നമ്മുടെ ഡിഗ്രി, വിദ്യാഭ്യാസം, ചെയ്യുന്ന ജോലി, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാൽ ദൈവവചനം നമ്മളെക്കുറിച്ച് പറയുന്നത് എന്തറിയോ? ഒരു വചനം വായിച്ചു, 1 തെസ്സലോനിക്കർ 5:24 പെട്ടെന്ന് എടുത്തേ. ആ അല്ല, 1 തെസ്സലോനിക്കർ 5:23 വായിച്ചേ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. എന്നെ നോക്കണേ, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവം എങ്ങനെയാണ് വിശുദ്ധീകരിക്കേണ്ടത്?
പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കണം. പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും. ഇപ്പം അത്രയും മതി. ആത്മാവും ജീവനും ശരീരവും അവികലവും. അപ്പോൾ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം? ആത്മാവും ജീവനും ശരീരവും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവും മനസ്സും ശരീരവും. ഇത് മനുഷ്യനെ ദൈവം വിഭജിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവും മനസ്സും ശരീരവും. ഇത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേറൊരു വചനം എടുക്കുക. ഹെബ്രായ ലേഖനത്തിൻ്റെ 4:12 12-ാമത്തെ വാക്യം എടുക്കുക. ഹെബ്രായ ലേഖനം 4:12 ഹീബ്രൂസ് 4:12 ഹെബ്രായർ 4:12 എടുക്കാവോ? കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അടുത്ത വാക്യം, ഈ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. അടുത്തതാണ് ശ്രദ്ധിച്ച് വായിക്കേണ്ടത്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും. മതി, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് സന്ധിബന്ധങ്ങൾ മജ്ജ സമം ശരീരം. സന്ധിബന്ധങ്ങൾ മജ്ജ സമം ശരീരം. ആത്മാവെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സ്, ചേതന എന്നുള്ളത് ആത്മാവ്, അതാണ്. അങ്ങനെയാണ് അത് ശരിക്കും. സ്പിരിറ്റ് സോള്, സ്പിരിറ്റ് മൈൻഡ് ബോഡി എന്നാണ് ശരിക്കും. അപ്പോൾ കണ്ടോ, ഇതാണ്. അപ്പോൾ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കണ്ണിൽ, അല്ലെങ്കിൽ ദൈവം ചോദിക്കുക നീ ആരാണ്, ബൈബിൾ പരമായി വചനപരമായി അതിനുള്ള ഉത്തരം എന്താണ്? നീ ആരാണ്? ഞാനൊരു ആത്മാവാണ് എന്നൊക്കെ പറയാവോ? ഞാനൊരു, അപ്പം ഞാൻ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, സിസ്റ്റർ ആരാണ്? സിസ്റ്ററിൻ്റെ ഉത്തരം ഇതാണ്, ഞാൻ ഒരു. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് അച്ഛൻ ആരാണ്, ഞാൻ ഫാദർ ഡാനിയലാണെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു മനസ്സുണ്ട്, ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു മനസ്സുണ്ട്, ഞാനൊരു ശരീരത്തിൽ. അപ്പോൾ എൻ്റെ രക്ഷയെന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം, എൻ്റെ രക്ഷയെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രക്ഷയാണ്. മനസ്സിലായി? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആത്മാവും മനസ്സും ശരീരവും വീണ്ടെടുക്കപ്പെടുക എന്നാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇത്രയും മനസ്സിലായോ? അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവും മനസ്സും ശരീരവും രക്ഷിക്കപ്പെടുക എന്നാണ് രക്ഷയുടെ അർത്ഥം. ഇനി എന്നെ ശ്രദ്ധിച്ചേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു പരിധിവരെ ഒരു മഹാഭൂരിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തിലും മനസ്സിലുമാണ്. ഞാൻ ഒന്നുകൂടെ വിശദീ വളരെ ശ്രദ്ധിച്ചിരുന്നോണം. ഒരുപാട് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ശരീരത്തിലും മനസ്സിലുമാണ്. ആത്മാവിന് വലിയ റോളൊന്നുമില്ല, ആത്മാവിൽ നിന്നല്ല. ശരീരത്തിലും മനസ്സിലും ചെയ്യാന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ചില ബാഹ്യ പ്രേരണകൾ കൊണ്ട് ചെയ്യുന്നതാണ് ശരീരത്തിലും മനസ്സിലും ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്ത്, ഇപ്പോൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോയില്ലെങ്കിൽ അച്ഛൻ എന്നാ വിചാരിക്കും, താമസിച്ച് ചെന്നാൽ അച്ഛൻ വല്ലതൊക്കെ പറയും, ഇനി പള്ളിയിൽ പോവാതിരുന്നാൽ പിള്ളേരൊക്കെ ദുർമാർഗത്തിൽ വളരാൻ സാധ്യതയുണ്ട്, പള്ളിയിൽ പോവാതിരുന്നാൽ പള്ളിക്കാരെന്നാ വിചാരിക്കും, ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരാൾ പള്ളിയിൽ പോയാൽ അയാൾ ഈ പള്ളിയിൽ പോയത് അയാൾ ആത്മ ശരീരത്തിലും മനസ്സിലും ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇത് ആത്മാവിൽ നിന്ന് വന്നൊരു സാധനം അല്ല. പിടികിട്ടുന്ന ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾ പള്ളിയിൽ പോകുന്നത് രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്ന പോലെ, കുടിച്ചില്ലേ എന്തോ ഒരു അസ്വസ്ഥത അതുകൊണ്ട് കുടിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. മനസ്സിലായോ? അതൊന്നും ആത്മാവിൽ നിന്ന് വരുന്നതല്ല. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? കെട്ടിയാണോ? അല്ലല്ലോ. അതായത് നമ്മൾ ആത്മീയ പ്രവൃത്തി എന്ന് പലപ്പോഴും പറയുന്നത് പലതും ആത്മാവിൻ്റെ പ്രവൃത്തികളല്ല, ജഡത്തിൻ്റെ പ്രവൃത്തി എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തി, ജഡം എന്ന് പറഞ്ഞാൽ ശരീരം പ്ലസ് മനസ്സ് സമം ബൈബിളിലെ ജഡം. ബൈബിളിൽ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡികമായി ജീവിക്കുന്നവർ തീർച്ചയായും മരിക്കും. ജഡം സമം ആത്മാവ്, സോറി, ശരീരം അധികം മനസ്സ് സമം. കട്ടിയാവുന്നുണ്ടോ? കട്ടിയാ, മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പോൾ ശരീരം അധികം മനസ്സ് സമമാണ് ജഡം. അപ്പോൾ നമ്മൾ
പല കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് വരുന്നതല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ട്? ആത്മാവിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. ആത്മാവ് ഒരുപാട് പേരുടെ ചത്തിരിക്കുകയാണ്. ആത്മാവ് ചത്തിരിക്കുന്നതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ആത്മാവ് ചത്തിരിക്കുകയാണ്, ഒരാളുടെ ആത്മാവ് ജീവനുള്ളതാണ് എന്നറിയുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആത്മാവിന് ജീവനുണ്ട് എന്നറിയുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ആത്മാവ് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആ ആത്മാവ് ജീവനുള്ളൊരാത്മാവാണ്. എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ വേറെ എന്ത് ചെയ്യുമ്പോഴും ആ ആത്മാവിനെ സംബന്ധിച്ച് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉള്ള അരമണിക്കൂറോ രാവിലെ പള്ളിയിൽ പോകുന്ന ഒരു മുക്കാൽ മണിക്കൂറോ മാത്രമല്ല, എപ്പോഴും ആ ആത്മാവിൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവം ദൈവം ദൈവം. അതിങ്ങനെ ആരോടും പറയത്തൊന്നുമില്ല, വെളിയിൽ ആർക്കും മനസ്സിലാവത്തൊന്നുമില്ല, എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ? ഉണ്ടോ? വീട്ടിലും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ അത്രേ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാവോ? അമ്മച്ചിമാർക്കൊക്കെ ഈ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഈ മൊബൈലിന് രണ്ട് പാർട്ടുണ്ട്, ഒരു ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ മൊബൈലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് മനസ്സിലാവണമെങ്കിൽ ദാവീദും ദാനിയലും എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ പറയുന്നത്. അമ്മച്ചി വിഷമിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ മൊബൈലിന് രണ്ട് പാർട്ടുണ്ട്, എന്തൊക്കെയാണ്? കണ്ടോ, മറ്റേ ചോദിച്ചപ്പോൾ ഉത്തരം വരാത്ത ഇപ്പോൾ ഉത്തരം വരുന്നുണ്ടോ? എന്തൊക്കെയുണ്ട്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതിൻ്റെ ആ പുറത്തുള്ള പാർട്ടാണ്. ഹാർഡ്വെയർ പുറത്തും അകത്തൊക്കെ ഉള്ള അതിൻ്റെ മെറ്റൽ പാർട്ടുകളാണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് കാണാവുന്ന തൊടാവുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതിനകത്തിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിലേ മൊബൈൽ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ അമ്മച്ചി. എന്ത് സോഫ്റ്റ്വെയറാണ്? ആൻഡ്രോയിഡ്. ആ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, iOS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ മൊബൈൽ കമ്പനിക്കാർ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇപ്പം നിങ്ങൾ 2016 വാങ്ങിച്ച മൊബൈലാണ്, 2023 ആയപ്പോൾ ഇത് അനങ്ങുന്നില്ല. അപ്പം നിങ്ങൾ കടയിൽ കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അമ്മച്ചി അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കണമെങ്കിൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം പറ? ഞാൻ പോവുക, പോട്ടെ. ഇൻ്റർനെറ്റ് വേണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും സോഫ്റ്റ്വെയർ ഡൗൺലോഡായി കിടക്കും. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിലേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേരുടെ മൊബൈൽ ഫോണിന് ഹാർഡ്വെയർ പാർട്ടും ഉണ്ട്, ദൈവം ആദ്യം ഇട്ട സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്ഡേറ്റഡ് അല്ല, കാരണം കണക്റ്റഡ് അല്ല. അപ്ഡേറ്റഡ് അല്ലാത്തതിൻ്റെ കാരണം എന്താണ്? കണക്റ്റഡ് അല്ല, കണക്റ്റഡ് അല്ല. വല്ലപ്പോഴും ഒരിക്കലും പള്ളി പോകും, പ്രാർത്ഥനയ്ക്ക് സമയത്ത് മാത്രമുള്ള കണക്ഷനേ ഉള്ളൂ. അത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഡിസ്കണക്ട് ആവുകയും ചെയ്യും. ആത്മാവിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആത്മാവ് എപ്പോഴും ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആ ആത്മാവ് ദൈവത്തിന് വേണ്ടി എപ്പോഴും ദാഹിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആത്മാവിന് ജീവനുള്ളതെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്, ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഉണർവുണ്ടാവും. ഇപ്പം ആളുകൾക്ക് ഉണർവുണ്ടാവുന്ന എപ്പോഴാണെന്നറിയാമോ? സഹോദരാ, നിന്റെ 10 ലക്ഷത്തിൻ്റെ ബാധ്യതയിൽ ദൈവം ഇടപെടാൻ പോകുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയാ. അത് ജഡത്തെ കൊഴിപ്പിക്കുന്ന ഒരു പ്രസ്താവന വചനപ്രഘോഷകൻ പറഞ്ഞതാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഇന്ന് ഒത്തിരി പേർക്ക് ഉണർവുണ്ടാവുന്നത് ഭൗതിക കാര്യങ്ങൾ, അഭിവൃദ്ധിയുടെ കാര്യങ്ങൾ, പ്രോസ്പെരിറ്റിയുടെ കാര്യങ്ങൾ പറയുമ്പോഴാണ്. അവരുടെ ആത്മാവിന് ജീവനില്ല. അത് ലോകത്തെ ഏത് മനുഷ്യനെ പിടിച്ചിരുത്തി അത് പറഞ്ഞാലും അവനൊരു ആവേശം വരും. പറഞ്ഞേ ഹല്ലേലൂയാ. ആ ആവേശത്തെയാണ് സമകാലിക ആത്മീയ മണ്ഡലത്തിൽ ആളുകൾ ഉണർവായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ഉണർവല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ജഡത്തെ കൊഴിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം തരുന്ന വർത്തമാനങ്ങൾ പറയുമ്പോൾ, നിങ്ങളിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വിജൃംഭിച്ച് വന്നിട്ട് ഹല്ലേലൂയാ എന്ന് പറയുന്നത്, അത് ജഡത്തിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അത് ഉണർവല്ല, അത് ഉണർവല്ല. പറഞ്ഞേ ഹല്ലേലൂയാ.
എന്നാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഉണർന്നതാണെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ച് നിന്നെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അറിയാതെ അയാളുടെ ഉള്ളിൽ ഒരു ഹല്ലേലൂയാന്ന് വരും. അത് ആത്മാവ് ഉണർന്നവൻ്റെ അകത്തുനിന്ന് മാത്രമേ വരൂ. ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ എൻ്റെ സങ്കടം ജഡത്തെ കൊഴിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് മാത്രമേ ഇന്ന് കേരളത്തിലെ ആത്മീയ മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ മറുപടിയായി വരുന്നുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അതാണ് ഒരു സുവിശേഷക നില. എൻ്റെ സങ്കടം ഇന്ന് ജഡത്തെ കൊഴിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഉണരും. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് മനസ്സിലായോ? ആത്മാവിന് ജീവനില്ല. വർഷങ്ങളായിട്ട് പള്ളിയിൽ പോയി നിൽക്കുന്നു, ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. എന്താ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായി കർത്താവേ, ഇപ്പം സിറമലബാറുകാർ കുർബാനയിൽ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. മലങ്കരക്കാരൻ പ്രാർത്ഥിക്കും, പറക്കുമ്പോൾ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കും. പിന്നെ നമ്മുടെ ശുശ്രൂഷകനും അറിഞ്ഞുകൂടാ എന്താ വായിക്കുന്നതെന്ന്, കേൾക്കുന്നവനും അറിഞ്ഞുകൂടാ. അത് എല്ലായിടത്തെ അല്ല, ഇവിടുത്തെ അല്ല, ഉഗാണ്ടയിലെ ശുശ്രൂഷകൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ പാർക്കുമോറിൻ്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂപ പറ, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്രയോ ദിവ്യവും ഭക്തിജനകവുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയഭക്തിയോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് പറയും. മനസ്സിലായോ? ആത്മാവിലായവന് ആ സമയത്ത് ആത്മാവിനെ അനുഭവിക്കാൻ പറ്റും. ആത്മാവിലായവന് മാത്രം. അല്ലാത്തവൻ എന്തെന്നറിയാ? ഇങ്ങനെന്നും വലിച്ചു നീട്ടി എവിടെ കൊണ്ടുപോകണോ എന്തോ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ പള്ളി വരുന്നുണ്ട്, പക്ഷേ ജഡികരാണ്, 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 ആത്മാവിലെത്തിയിട്ടില്ല. ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുണരും. ആത്മാവിൻ്റെ കാര്യങ്ങൾ, അതായത് കർത്താവ് യേശു മിശിഹായുടെ രക്ഷയുടെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ വേദന തോന്നിയിട്ടുള്ള കാര്യം, വലിയ ധ്യാന അവസരങ്ങളിലൊക്കെ ധ്യാനത്തിന് പരിശുദ്ധ കുർബാന ഉണ്ടാവും ചിലപ്പോൾ പകൽ ധ്യാനമൊക്കെ ആണെങ്കിൽ. അപ്പോൾ രാവിലെ ഇങ്ങനെ ചാടിയും മറിഞ്ഞും തുള്ളിയും ഹല്ലേലൂയ പറഞ്ഞും പ്രൈസലോട് പറഞ്ഞും തലകുത്തി മറിഞ്ഞും ഒക്കെ നിൽക്കുന്നവർ കുർബാനയുടെ സമയമാകുമ്പോഴത്തേന് ഇനി പരിശുദ്ധ കുർബാനയിലാണെങ്കിൽ ഞാൻ കുറ്റം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്, കുറ്റമാണ് അങ്ങനെ കാണുന്നെങ്കിൽ അങ്ങനെ എടുത്തോ, കുഴപ്പമില്ല. പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിരസമാകുന്നതും ബോറടിക്കുന്നതും കൂട്ടുക വിടുന്നതും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഏത് സമയത്താണെന്നറിയോ? വിശ്വാസപ്രമാണം ചൊല്ലുന്ന സമയത്താണ്. കർത്താവ് യേശു മിശിഹ കുരിശിൽ പൂർത്തിയാക്കിയ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത 12 കാര്യങ്ങൾ ഏറ്റുപറയുന്ന സമയമാണ് വിശ്വാസപ്രമാണം. ആ സമയത്താണ് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയോ? ആത്മാവിന് എന്തില്ല? ജീവനില്ല. സമ്മതിക്ക്, ആത്മാവിന് ജീവനില്ല. ഈ ജഡമാണ് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജഡം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ആത്മാവിന് പുതുജീവൻ തരാൻ ഈ ലോകത്ത് ഒറ്റ മരുന്നേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. ആ മരുന്നിൻ്റെ പേരാണ് വചനം. വചനം, വചനം അകത്തുള്ളവന് ആത്മാവ് ജീവനുള്ളതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തെ 19 സങ്കീർത്തനം 8 വാക്യം ഉറക്കെ വായിക്കുക. 19 സങ്കീർത്തനം 8 തിരുവചനം ഉറക്കെ വായിച്ചേ. അല്ല, 7 വാക്യം, കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. എന്നെഴുന്നിട്ട് തന്നെ, ആത്മാവിന് പുതുജീവൻ പകരുന്നു. അപ്പോൾ അതായത് ആത്മാവ് ഉണരണം. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുമ്പോൾ ഇത്രയും നേരം മടുക്കുകയാണെങ്കിൽ ഇരുന്നോണം. ഞാനൊരു കാര്യം പറയാൻ പോവാണ്, അത് നിന്നോണ്ടേ പറയത്തുള്ളൂ, നിർത്തിയിട്ടേ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ 119 സങ്കീർത്തനം നിങ്ങൾ എടുക്കേണ്ട, എന്നെ വെറുതെ കേട്ടിരിക്കുക, ഓർത്തിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഈ വാക്യം 119 സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? 119 സങ്കീർത്തനത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടാൽ മതി. 119 സങ്കീർത്തനത്തിൻ്റെ 34 മുതൽ, രണ്ട് കാതും തുറന്ന് കേൾക്കുക. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാനതിൽ സന്തോഷിക്കുന്നു, ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ വചനത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ
ഉജ്ജീവിപ്പിക്കണമേ. നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്, അങ്ങയുടെ വചനത്തിൽ ചരിക്കാൻ, അങ്ങയുടെ വഴികളിൽ സഞ്ചരിക്കാൻ, അങ്ങയുടെ മാർഗം വിട്ടുപോകാതിരിക്കാൻ, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ധനലാഭത്തിൽ നിന്നും ദൃഷ്ടി തിരിക്കപ്പെട്ട് അങ്ങയുടെ വഴികളിലേക്ക് എൻ്റെ ഹൃദയം തിരിക്കപ്പെടാൻ ദൈവമേ എൻ്റെ ഹൃദയത്തെ എൻ്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കണമേ, ഉജ്ജീവിപ്പിക്കണം. ഈ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് കിങ് ജെയിംസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കാലത്താണ്. അതുകൊണ്ട് ആ ബൈബിളിനെ വിളിക്കുന്നത് കിങ് ജെയിംസ് ബൈബിൾ എന്നാണ്, കിങ് ജെയിംസ് വേർഷൻ. അങ്ങനെ ഈ കിങ് ജെയിംസ് വേർഷനിൽ ഈ 119 സങ്കീർത്തനം, അത് ഇംഗ്ലീഷിൽ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്, Quicken thou me in thy way. Quicken എന്നാണ്, ക്വിക്ക് ആ വാക്ക് ഇതാണ്. ഈ ക്വിക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ക്വിക്ക് പെട്ടെന്ന്, ക്വിക്ക്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണോ എന്നറിയില്ല, അത് പഴയ ഇംഗ്ലീഷിലെ ഒരു വാക്കാണത്, Quicken my spirit. Quicken എന്ന് പറഞ്ഞാൽ ഉണർത്തണമെന്നാണ്, ഉണർത്തണം, എൻ്റെ ആത്മാവിനെ ഉണർത്തണം, ഞാൻ അങ്ങയുടെ വഴികളിലേക്ക് തിരിയാൻ Quicken my spirit. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കണമേ എന്നാണ്, ഉണർത്തണമേ എന്നാണ്. നല്ല വാക്ക് ഈ ക്വിക്കനാണ്, Quicken my spirit. എൻ്റെ ആത്മാവിനെ ദൈവമേ ഒന്ന് ഉണർത്തി തരണേ. ഇപ്പം ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ആത്മാവ് ഒന്ന് ഉണർന്നു കിട്ടും. ശരീരവും മനസ്സുമല്ല, ആത്മാവ് ഒന്ന് ഉണർന്ന് കിട്ടിയാൽ നിങ്ങൾ പിന്നെ ബൈബിൾ എടുക്കുന്നത് ഇന്നലെ നിങ്ങൾ ബൈബിൾ എടുത്തതുപോലെ ആവില്ല. നിങ്ങൾക്ക് ഈ വചനം വേറൊരു കണ്ണിലൂടെ വായിക്കാൻ പറ്റും. ആത്മാവ് ഉണർന്നു കിട്ടിയ ഒരു മനുഷ്യന് ദൈവവചനത്തോടുള്ള സമീപനം മാറും. ദൈവവചനം വേറെ, പിന്നെ ദൈവവചനത്തെ ആൾ കാണുന്നത് വേറൊരു വിധത്തിലാണ്. എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞു തരാനെന്ന് അറിഞ്ഞുകൂടെ. ഇത് വിശ്വസിക്കുക, ഞാൻ പറയുന്നത് ഒരു സുവിശേഷകന്റെ വാക്കുകളെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവം എൻ്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തി തരണേ. എൻ്റെ ജഡവും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മാത്രമേ ഇപ്പോൾ ഉണർന്നിട്ടുള്ളൂ, ആത്മാവ് ഉണർന്നിട്ടില്ല. ആത്മാവ് ഇപ്പോഴും ചത്തിരിക്കുകയാണ്, ആത്മാവ് ഇപ്പോഴും ചത്ത് നിർജീവാവസ്ഥയിലാണ്. Quicken my spirit so that I may walk in your ways. Quicken my spirit. ഇനി ഒന്ന് കണ്ണടച്ച് ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹാലേലൂയ. എല്ലാവരും ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ, അതിനെ തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ചേ. വലിയ മഹത്വം ഇറങ്ങി എൻ്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തി തരണമേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എന്നെ ജീവിപ്പിക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ, അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് ശക്തമായിട്ട് ഹാലേലൂയ ആമേൻ ഇരിക്കാം. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് 19 സങ്കീർത്തനം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ 8 വായിക്കാം. 19 സങ്കീർത്തനം 8 കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യം, ടെസ്റ്റിമണി. സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാക്ഷ്യമല്ല, മറിച്ച് ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് വചനത്തെ സൂചിപ്പിക്കാൻ ബൈബിളിലുള്ള മറ്റൊരു പ്രയോഗമാണ് സാക്ഷ്യം. കർത്താവിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം എന്നാണ്. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം വിശ്വാസ്യമാണ്, ക്രെഡിബിളാണ്, വിശ്വസിക്കാവുന്നതാണ്, നമ്പാൻ പറ്റുന്നതാണ്. കർത്താവിൻ്റെ വചനം വിശ്വാസ്യമാണ്. അതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിൽ അത് സംഭവിക്കും. അതാണ് കർത്താവിൻ്റെ വചനം വിശ്വാസ്യമാണ്. അടുത്ത വാക്യം, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. വിനീതരെന്ന് പറയുന്നത് നമ്മൾ ഈ വിനീതരെന്ന് പറഞ്ഞ ആരാ, വിനീതരെന്ന് പറഞ്ഞ ആരാ, എളിമയുള്ളവർ അല്ലേ. എളിമയുള്ളവരെന്ന് പറഞ്ഞാൽ തോളൊക്കെ ചരിച്ച് നടക്കുന്നവർ, ആരെ കണ്ടാലും ഇപ്പം ഇങ്ങനെ കുമ്പിടുന്നവർ, ഭവ്യത കാണിക്കുന്നവർ, അതാണോ വിനീതരെന്ന്? അഹങ്കാരം ഇല്ലാത്തവർ എന്നാണ് നമ്മുടെ സാധാരണ ഭാഷയിൽ വിനീതർ. പക്ഷേ ബൈബിളിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വിനീതരല്ല, അല്ലല്ല, ആത്മാവിലെളിമയൊന്നും അല്ല ഇത്. ഇവിടെ വിനീതരെ വിജ്ഞാനികളാക്കുന്നതെന്ന് പറഞ്ഞാൽ, വിനീതരെന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ എന്ന് പറഞ്ഞാലും നമുക്ക് സിമ്പിൾ, അവർ വളരെ സിമ്പിളാന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെയാണ്. എന്ന് പറഞ്ഞാൽ അവർ വളരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെന്നാണ്. അതല്ലിത്, എങ്ങനെ പറയും, പറഞ്ഞുകൂടാത്ത വാക്കാണെങ്കിലും ഞാൻ പറയുകയാണ്. പൊട്ടൻ എന്ന് കേട്ടോ, പൊട്ടൻ, അവനൊരു പൊട്ടനാന്ന് പറയത്തില്ലേ, അങ്ങനെ പറയരുത്, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അവനൊരു പൊട്ടനാന്ന് പറയത്തില്ലേ, പൊട്ടനാന്ന് പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ ആരാ, ആ അത് ബോധവും വെളിവൊക്കെ ഇല്ലാത്ത ആടെന്നാണ്, മനസ്സിലായോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വിനീതൻ.
മനസ്സിലായോ? സിമ്പിൾ, സിമ്പിൾ ഫോക്ക്, സിമ്പിൾ പൊട്ടൻ. ഒരു വിവരമില്ലാത്തവനെന്ന് നമ്മൾ പറയത്തില്ലേ? ഗുണമില്ലാത്തവൻ, കുടുംബത്തിന് കൊള്ളാത്തവൻ, നന്നാവാത്തവൻ, രക്ഷപ്പെടാത്തവൻ, പൊട്ടൻ, വെളിവില്ലാത്തവൻ, വിവരമില്ലാത്തവൻ എന്ന് പറയത്തില്ലേ? അതാണ് ഈ വിനീതൻ. വിനീതനെ വിജ്ഞാനിയാക്കും. ഒരറിവുമില്ലാത്തവനെ, ഒന്നിനും കൊള്ളാത്തവനെ, സമൂഹം എഴുതി തള്ളിയവനെ ദൈവം വിജ്ഞാനിയാക്കി മാറ്റും. അതാണ് വിനീതനെ വിജ്ഞാനിയാക്കും എന്ന് പറഞ്ഞ അടുത്ത വാക്യം വായിച്ചോ. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഹൃദയത്തെ, കർത്താവിൻ്റെ വചനം ഹൃദയത്തെ സന്തോഷിപ്പിക്കും. പോകാം അടുത്ത വാക്യം. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, കർത്താവിൻ്റെ വചനം വിശുദ്ധമാണ്. അടുത്ത വാക്യം, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കും. കണ്ണുകളെ പ്രകാശിപ്പിച്ച് തരും എന്ന് പറഞ്ഞാൽ, നമ്മൾ വചനത്തിൽ ശ്രദ്ധിച്ചാലേ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ, ഒരു വചനം വായിച്ച് സുഭാഷിതങ്ങൾ 14:12, ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് തങ്ങൾ ജീവിക്കുന്നത് ശരിയായ വിധത്തിലാണ് എന്നാണ്, തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത്. സുഭാഷിതങ്ങൾ 14:12 തിരുവചനം വായിക്കാമോ? സുഭാഷിതങ്ങൾ 14:12 വായിക്കാമോ? ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. കണ്ടോ, ശരിയാണെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിലപ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന വഴിയാണിത്, അത് മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഞാൻ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് സങ്കടമാണത്, എത്ര പറഞ്ഞാലും ചിലർക്കത് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഉപദേശിച്ചാലും പ്രാർത്ഥിച്ചാലും പുറകെ നടന്നാലും ഒക്കെ മനസ്സിലാവാതെ പോയി മരണത്തിലെത്തി നിൽക്കുന്ന ആളുകൾ, ഞാൻ എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട്. അവർ മരിച്ചുപോയി ശരിയാണെന്നാണ് വിചാരിച്ചിരുന്നത്, ഈ ചെയ്യുന്നൊക്കെ ശരിയാണ്. പക്ഷേ ആ സമയത്ത് അത് തിരുത്താനുള്ളൊരു കൃപയോ വിവേകമോ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അപ്പോൾ കണ്ണുകളെ പ്രകാശിപ്പിച്ച് തരിക എന്ന് പറഞ്ഞാൽ, ദൈവവചനം നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാവുന്നത്, തെറ്റാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വചനം എടുക്കുക, ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ പറയുകയാണ്, 2:11. വായിക്കാമോ? എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കണ്ടോ, ഈ കണ്ണുകൾ അടഞ്ഞിരുന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്, ഏത് ആപത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്നത് തെറ്റാണോ, ചെയ്യുന്നതിൻ്റെ ഗൗരവം എന്താണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ അവൻ പോകുന്നത് എവിടോട്ടാണെന്ന് അവൻ അറിയുന്നില്ല. അവൻ ഇരുട്ടിലാണ് ജീവിക്കുന്നത്, വെറുപ്പിൽ ജീവിക്കുന്നവൻ ഇരുട്ടിലാണ് വചനം പറയുകയാണ്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിച്ച് തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി മറ്റൊരു കാര്യം വായിക്കേണ്ടത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 1 ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 1 വാക്യങ്ങൾ വായിക്കാം. ദൈവവചനത്തെക്കുറിച്ച് മറ്റൊരു വചനം 1 ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, എന്നെ നോക്കണേ, അതായത് ചില ആളുകൾ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് സമയം പോകാൻ ഒരുപാട് വിനിമയ ഉപാധികളുണ്ട് ഇല്ലേ? നിങ്ങളിപ്പോൾ എവിടെ ചെന്നാലും നിങ്ങൾ ആളുകളെ ശ്രദ്ധിക്കൂ, എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും അവരുടെ, തെറ്റൊന്നുമല്ലത്, അവരെ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് മൊബൈലിൽ എല്ലാവരും അവരുടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആളുകളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും, എല്ലാവരും വചനമല്ല മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മൊബൈലിലൂടെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോശമൊന്നുമല്ല, അശ്ലീലം കാണുമൊന്നുമല്ല, നല്ല കാര്യങ്ങളൊക്കെ, തമാശ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ അറിവുകൾ, നുറുങ്ങുകൾ, പിന്നെ അത് ഹെൽത്ത് ടിപ്പ്, കോസ്മെറ്റിക്സ്, പിന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ആളുകൾ കാണുന്ന ചാനലുകൾ, 1 ഫുഡ് ചാനൽ, ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ചാനലുകൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബിലെ ചാനലുകൾ, 1 ഫുഡ് ചാനൽ, പിന്നെ അടുത്തത് കോസ്മെറ്റിക്കിൻ്റെ ചാനൽ,
ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെയുള്ളത് ആരോഗ്യം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകളുണ്ടല്ലോ, ഇങ്ങനെ ഹെൽത്ത് ടിപ്പ് തരുന്ന ഹെൽത്തിൻ്റെ വീഡിയോകൾ, ഇതൊക്കെയാണ് ആളുകൾ പൊതുവെ കാണുന്നത്. എന്നാൽ അങ്ങനെയൊക്കെയാണ്, മോശമൊന്നുമല്ല, കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ, എന്നെ നോക്കിയേ, ഇതിങ്ങനെ കണ്ട് നമ്മുടെ ആത്മാവിൽ ശരിക്കും നിലനിൽക്കുന്ന ഒന്നും കടപ്പില്ല, വചനമേ കടപ്പില്ല. വചനമില്ലാത്തത് കൊണ്ട് വല്ലാത്ത ഒരു ക്ഷാമം ആത്മാവ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം ഒന്ന് പറയുകയാണ്, ഒരു വ്യക്തി, എന്നെ ശ്രദ്ധിക്കേ, ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് ഞാൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ദുഷ്ടരെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊള്ളരുതാത്തവരെന്ന അർത്ഥത്തിൽ ഇവിടെ എടുക്കണ്ട, മറിച്ച് ദുഷ്ടരെന്ന് പറയുന്നത് എനിക്ക് നിലനിൽക്കുന്ന അനുഗ്രഹം തരാൻ പറ്റാത്തവർ, എന്നെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റാത്തവർ, ഈ ലോകത്തുള്ള എല്ലാവരും, ഇപ്പം നമ്മൾ ന്യൂസ് ചാനലിൽ വരുന്ന എല്ലാ ന്യൂസും കണ്ടതുകൊണ്ട് ആത്മാവിന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരാളൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ അത്തരം കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഞാൻ യൂട്യൂബിലെ ഓരോ വീഡിയോയും കാണുമ്പോൾ കാണാനൊരാഗ്രഹം വന്നാൽ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇതുകൊണ്ട് ഇതിനകത്ത് എന്താണ്, പരിഹാസമാണോ, കളിയാക്കലാണോ, കുറ്റപ്പെടുത്തലാണോ, നിർദോഷമായ തമാശകളുണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മഹാഭൂരിപക്ഷവും ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് കുറ്റപ്പെടുത്തൽ, പരിഹാസം, വിധി തീർപ്പുകൾ, ചർച്ചകൾ, ആക്ഷേപങ്ങൾ, വെല്ലുവിളികൾ, അവഹേളനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ മഹാഭൂരിപക്ഷവും. അപ്പോൾ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുന്നില്ല, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുന്നില്ല. അതിന് പകരം അയാൾ എന്ത് ചെയ്യാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ, പറ, കർത്താവിൻ്റെ എന്താ നിങ്ങൾ വായിക്കുന്നത്, വചനത്തിലാണ്. അവൻ്റെ നിയമത്തിലെന്ന് പറഞ്ഞാൽ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഞാൻ വേണേ, എനിക്ക് ഈ പടിയായതുകൊണ്ട് അല്ല ഞാൻ വരാറില്ല അങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങുന്ന ബുദ്ധിമുട്ടില്ല, എനിക്ക് തിരിച്ചു കയറാൻ പാടാ. ഇങ്ങോട്ട് നോക്കിയേ, അതായത് വേണേ വന്ന് ഓരോരുത്തരുടെയും കാലയെ തൊട്ടിട്ട് പറയാം, ഈ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴി വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാതെ രാവും പകലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കണം. രാവിലെ മുതൽ വൈകിട്ട് വരെ ബൈബിളുമായിട്ട് ഇരിക്കണമെന്നല്ല പറയുന്നത്, എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാവുന്നൊരു കാര്യം എന്തെന്നറിയോ, എഴുന്നേറ്റാൽ ഉടനെ ഒന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ മുട്ടുകുത്തി നിൽക്കണം, എന്നിട്ട് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്ത് ഒരു അഞ്ചാറ് വാക്യങ്ങൾ വായിക്കണം, എന്നിട്ടത് മനസ്സിലിട്ടേക്കണം, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർക്കണം, മറന്നുപോയാൽ വീണ്ടും വന്ന് ഏതാ വായിച്ചെന്ന് നോക്കണം. എന്നിട്ട് ഈ പശു അയവിറക്കുന്ന കണ്ടിട്ടുണ്ടോ, അയവെട്ടുന്നത്? അപ്പോൾ കണ്ടിട്ടില്ലേ, പശുവിനടുത്ത് പോയി ഇടയ്ക്ക് നോക്കണം, അത് പശു അയവെട്ടുന്നുണ്ട്. അതായത് കഴിച്ച ഭക്ഷണം പശു വീണ്ടും പുറത്തെടുത്ത് വീണ്ടും വീണ്ടും ചവച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരാണ് അയവിറക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് അയവിറക്കിയാൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, എന്നെ ശ്രദ്ധിച്ച്, അതായത് നമ്മൾ ഈ കഴിഞ്ഞ 25 കൊല്ലം ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഉപയോഗിച്ച എല്ലാ റിസോഴ്സുകളും എല്ലാ മൂലധനവും അതിനുവേണ്ടി ചെലവഴിച്ച എല്ലാ കാര്യങ്ങളും അതെല്ലാം ചെലവഴിച്ചിട്ടും മെച്ചപ്പെടാത്ത ജീവിതം കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലത്, അതെനിക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഹൃദയം ഇപ്പോൾ വേണമെങ്കിൽ ഒരു കോമ്പസ് അതാ കുത്തിയിട്ട് കീറിയിട്ട് ചോരയെടുത്തിട്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് പോവാം. കാരണം അത് ജീവിതം കഴിഞ്ഞ 19 കൊല്ലമായിട്ട് ഞാൻ രാവും പകലും അനുഭവിക്കുന്നൊരു സത്യമാണ്, ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഹൃദയം നൊന്ത് ധ്യാനിക്കണം. നിങ്ങൾ ബൈബിൾ താഴെ വെക്കാതെ കൊണ്ട് നടന്ന് വായിക്കുന്ന ഒരു അഭിനിവേശം വചനത്തോട് ഉണ്ടായി വരണം. നിങ്ങൾ ബൈബിൾ മുടങ്ങാതെ വായിക്കണം, കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം, നിങ്ങളുടെ അകത്ത് ഇങ്ങനെ വചനം നിറയണം. അങ്ങനെ വചനം നിറഞ്ഞ എന്താ ഗുണമെന്നറിയാമോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാവും. കാരണം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന മുഴുവൻ എന്താ, ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്ത് പറയുമ്പോഴും നമ്മുടെ അകത്തുനിന്ന് ദൈവം, നമ്മൾ ഒരു തമാശ പറയുമ്പോൾ പോലും അകത്തുനിന്ന് എന്ത് വരും, ദൈവവചനം വരും, വചനത്തിൻ്റെ വാക്കുകൾ വരും, വചനം പറഞ്ഞ ശൈലികൾ വരും, വചനത്തിൻ്റെ പ്രയോഗങ്ങൾ വരും. അപ്പം അത് നമ്മുടെ അകത്ത് വചനം കിടക്കണം. ഈ അകത്ത് വചനം കിടക്കാതിരിക്കുന്നത് കൊണ്ട് വിശ്വാസികളെന്ന നിലയിലുള്ള നമ്മുടെ ശക്തി വെളിപ്പെട്ട് വരികയോ നമ്മൾ ശക്തിപ്പെടുകയോ ചെയ്യുന്നില്ല. നമുക്ക് ശക്തി കിട്ടുന്നില്ല.
അതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ രാത്രി നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, ബൈബിൾ വായിക്കണം, മുടങ്ങാതിരുന്ന് വായിക്കും. വെറുതെ ഇങ്ങനെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഓടിച്ച് എല്ലാ ദിവസവും 117 സങ്കീർത്തനം വായിച്ച് കഞ്ഞിയും കുടിച്ച് കിടന്ന ആ പുരാതന കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? മുടങ്ങാതെ ബൈബിൾ വായിച്ച് ധ്യാനിക്കണം. 1000 അനുഭവങ്ങൾ വേണേൽ പറയാം, നേരം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. ഓരോ വചനം അത്രയ്ക്ക്, അതായത് ഇനി ആ ഒരു വാക്യം കൂടെയുണ്ട്, അതിന് ശേഷം രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എന്താണ്? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. മനസ്സിലായോ? അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം സമ്പുഷ്ടമായിരിക്കും. അവിടെ ദൈവത്തിൻ്റെ വരപ്രസാദവും അനുഗ്രഹവും ഉണ്ടാവും. വചനം പഠിക്കുന്നത് നമുക്ക് എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ ഈ വചനം വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും പിന്നീട് ഒത്തിരി കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട പോലും വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം എന്ത് ചെയ്യുന്നു? കൊണ്ടുത്തരും. എനിക്ക് അതൊക്കെ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയാം. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം കൊണ്ടുവന്നു. ഞങ്ങൾ ഒരിക്കൽ അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സോണിയച്ഛനുണ്ട്. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് ധ്യാനത്തിന് പോകണം. ജോൺ പോളും ഉണ്ട്, ഞാനും ഉണ്ട്, പോളിസം ബ്രദറും ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ ഫ്ലൈറ്റിലിരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺ പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു ബൈബിൾ കാണിച്ചിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഈ ബൈബിൾ വാങ്ങിച്ചു തരുമോ, ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും വാങ്ങിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ബൈബിൾ തന്നെ വാങ്ങിക്കണമെന്ന് ഇപ്പോൾ എന്താ നിനക്ക്, നിനക്ക് വേറെ വേറെ ബൈബിൾ വായിച്ചാൽ പോരെ, ഇത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ പറഞ്ഞു, ഇല്ല ഇത് നല്ല ബൈബിളാണ്, ഇംഗ്ലീഷ് ബൈബിളാണ്. അപ്പം ഞാൻ പറഞ്ഞു, നോക്കട്ടെ നമുക്ക് ആമസോണിൽ വല്ലതും കിട്ടുമായിരിക്കും, നോക്കാം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് അച്ഛൻ്റെ വണ്ടിയിലേക്ക് വെക്കുമ്പോൾ ഡിക്കി തുറക്കുമ്പോൾ ഞാൻ കണ്ടു, ഇവൻ ചോദിച്ച ആ ബൈബിള് ഇതേ അവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറത്ത് നമുക്ക് കാണാം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അത് നന്നായിട്ട് ലാമിൻ ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞേട്ടാ, നീ ചോദിച്ച ബൈബിളിങ് കൊണ്ടുവന്നേ, നീ ആ ഫോണിലെ ഫോട്ടോ കാണിച്ച് കാണിക്കുമ്പോണ്ടല്ലോ, ഇവൻ ചോദിച്ച ആ ബൈബിൾ ഇതേ അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത് എടുത്തോളം പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇത് അച്ഛൻ്റെ അല്ലേ, ഞാൻ അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ നീ എടുത്തോളം പറഞ്ഞു. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ബൈബിൾ അച്ഛൻ എന്തിനാണ് അവിടെ അച്ഛൻ്റെ വണ്ടിയിൽ വെച്ചിരുന്നത്? അപ്പം അച്ഛൻ പറയുകയാണ്, ഞാനിങ്ങനെ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് എനിക്ക്, ഞാനങ്ങനെ ബൈബിൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഈ ബൈബിൾ കണ്ടപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു ഹാലേലുയാ. ഇത് ഒത്തിരി ഞാൻ കണ്ടു. അപ്പോൾ ഒരു ദിവസം ഇവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ എനിക്ക് ഈ നാല് ഒരു പേനയിൽ തന്നെ നാല് കളറുള്ള അങ്ങനെ ഉണ്ടോ, കണ്ടിട്ടില്ലേ നാല് പേന. ആ അപ്പം ഞാൻ പറഞ്ഞേടാ, ഒരു പേന തന്നെ ഇവിടെ കൊണ്ട് കിടക്കാൻ, നിനക്ക് ഇപ്പോൾ നാല് കളർ വേണമെന്ന് എന്തിനാണ്? അപ്പോൾ പറഞ്ഞ, എനിക്ക് അങ്ങനെ നാല് കളർ ഉണ്ടെങ്കിൽ ബൈബിളിലെ വിവിധ വചനങ്ങൾ എനിക്ക് ഓരോ കളറിലും ഓരോന്ന് വരയ്ക്കാം. മനസ്സിലായി? അങ്ങനെ ഇതെന്തൊരു പാടെന്ന് വിചാരിച്ച് ഞാൻ ഓർത്തിരിക്കുകയാണ്. ഇത് നാല് നമ്മൾ ഒരു ബൈബിള് വരച്ച് നമ്മുടെ അല്ലാതെ തന്നെ കീറിയിരിക്കുകയാണ് ബൈബിൾ. അന്നേരം ഇനി നാല് കളറിൽ വരയ്ക്കാൻ പോകും. ആ ഞാൻ പറഞ്ഞ അത് നമുക്ക് ഇനി അതും എനിക്ക് തോന്നുന്നു അമേരിക്കയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ, നമുക്ക് ഇവിടെ ഇങ്ങനെ കടയിലെങ്ങും പോയി ഇനി നാല് കളറിലെ പേന വാങ്ങിക്കാനൊന്നും സമയമൊന്നുമില്ല, നമുക്ക് നാട്ടിൽ ചെന്നിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഡാനിയലച്ഛാ എനിക്ക് ഒത്തിരി ഇഷ്ടം അച്ഛനെ, അച്ഛനോടെനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചിയോട് എനിക്ക് സ്നേഹമാണ്, ഐ ലവ് യു. അപ്പോൾ ഉടനെ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു, ചെറിയൊരു പൊതി. അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് എൻ്റെ കൊടുത്തു, നീ അത് വെച്ചോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞെടാ, അമ്മച്ചി എന്നാ സമ്മാനമാടാ തന്നേ, നീ കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അത് തുറന്നു നോക്കുമ്പോൾ നാല് കളറിൽ എഴുതാവുന്ന ഒരു പേന അതിനകത്ത് വെച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് നടക്കുന്നത് മോളെ, ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് അതായത് നമ്മുടെ അകത്ത് ഈ വചനം, ഒരു ചെറിയ ആഗ്രഹം പോലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ നടത്തി തരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അത്രയ്ക്ക് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കണം, അത്രയ്ക്ക്, അത്രയ്ക്ക് വചനം താഴെ വെക്കരുത്. ഇന്ന് വീട്ടിൽ ചെന്നാലും ഒരു 5 വായിച്ചിട്ടേ ഉറങ്ങാവൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ ബൈബിൾ വായിക്കണം. കയ്യിൽ ഇങ്ങനെ ഒരു നിധി പോലെ ബൈബിൾ കൊണ്ട് നടക്കണം. കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിലൊന്നാണത്. ദൈവം തന്നെയാണ് ദൈവം. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഈ ബൈബിളിന് ജീവനുണ്ടോയെന്ന് തോന്നും. ദൈവം ഇതിന് ജീവനുണ്ടോയെന്ന് തോന്നും, ജീവനുണ്ട്, ഇത് ജീവനുള്ള ഒരാളാണോ എന്ന് ചിലപ്പോൾ തോന്നും. അതുപോലാണ് വചനത്തിൽ ദൈവം സംസാരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും കർത്താവ് ഇടപെടുന്നതെല്ലാം അതുപോലെ ദൈവം സംസാരിക്കും. പറഞ്ഞു ഹാലേലുയാ. അപ്പോൾ എങ്ങനെയാ വായിക്കുമോ? താഴെ വെക്കാതെ വായിക്കണം. സമയം കിട്ടുമ്പോഴേക്കും അമ്മച്ചിമാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ പെടാപ്പാടല്ല, ഒരു 11 ആകുമ്പോൾ കഴിയത്തില്ലേ രാവിലെ? അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അത് കഴി പാത്രമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി അങ്ങോട്ട് പോയി വന്നിരുന്നിട്ട് കുറച്ച് നേരം വായിക്കണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഊണ് ഉടുപ്പും ചോറ് ഉടുപ്പും ഒക്കെ ആയിട്ട് പിന്നെ കുറേ സമയം അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് അമ്മച്ചി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. എന്നിട്ട് എഴുന്നേറ്റിട്ട്
കുറച്ചേരം ഇരുന്ന് ബൈബിള് വായിക്കുന്നു. മനസ്സിലായോ? അല്ലാതെ ഈ ആളുകളുടെ കുറ്റം പറയാനും മനുഷ്യരെ വിധിക്കാനും അയലോക്കക്കാരുടെ, അല്ലെ, കേരളത്തിൽ മലയാളിയുടെ മുഴുവൻ നോട്ടം എങ്ങോട്ടാണ്? അയലോക്കത്തെ വീട്ടിലോട്ടാണ്. സ്വന്തം വീട്ടിലോട്ട് നോക്കത്തില്ല, അയലോകത്ത് വീട് നോക്കില്ല. അവിടെ അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, അച്ഛൻ്റെ കുറ്റം, കപ്പിയാരുടെ കുറ്റം, പള്ളിക്കാരുടെ കുറ്റം, പിന്നെ തിരുമേനിയുടെ കുറ്റം, മാർപ്പാപ്പയുടെ കുറ്റം എല്ലാം ഇങ്ങനെ. എൻ്റെ പൊന്നു മക്കളെ, സമയം കളയാതെ ഉള്ള സമയത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, വചനം വായിച്ചുകൊണ്ടിരിക്കുക. ഈ വാട്സാപ്പിലൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ അയച്ചു തരും. മോശപ്പെട്ട ഒരു വാർത്ത നിങ്ങളുടെ ഫോണിൽ അവസാനിക്കണം. മോശപ്പെട്ടൊരു വാർത്ത നിങ്ങളുടെ ഫോണിൽ അവസാനിക്കണം. അതിനി കുത്തിയിരുന്ന് ആ ഇനി ഒരു 50 പേരോട് അറിയട്ടെന്ന് പറഞ്ഞ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാതെ കുറച്ച് ബൈബിള് വായിക്കാൻ സമയത്ത് പറഞ്ഞ ഹല്ലേലൂയാ, മനസ്സിലായില്ലേ? അല്ലാതെ മരുമോടെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലാതെ അമ്മായിമ്മയുടെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഭർത്താവിൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം? അമ്മായിമ്മയാണോ കൈയടിക്കുന്നത്? മരുമോടെ കുറ്റം പറ, മരുമോടെ കുറ്റം. അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു, മരുമോടെ കുറ്റം പറയരുത്. അമ്മച്ചി നല്ല തീരുമാനം എടുത്തിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിച്ചുകൊണ്ടിരിക്കണം. വചനം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നെ ഗുണമെന്നറിയാം. നമുക്ക് ആളെ ഭർത്താവിന് തന്നെ തോന്നും, എന്താ ആ അപ്പോൾ അതിന് ഇവർക്ക് ഇച്ചിരി മര്യാദയൊക്കെ ആയല്ലോ ഈ കൺവെൻഷന് പോയിട്ട് വന്നിട്ട്. മറ്റേത് ഇങ്ങനെ പടപടപടപടാന്ന് അല്ലേ ഇങ്ങനെ പറഞ്ഞ്. ചേച്ചിമാർക്ക് ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയാം? പിന്നെ ഈ ഒന്നും ചുരുക്കി പറയാൻ അറിഞ്ഞുകൂടാ, ശരിയല്ലേ പറയുന്നത്? ഞങ്ങൾ ആണുങ്ങൾ എങ്ങനെ അറിയാം ചേച്ചി? ഞങ്ങൾ ചുരുക്കിപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കൺവെൻഷൻ? ഈങ്ങാപ്പുഴയിൽ ഇന്ന് 2-ാമത്തെ ദിവസമായിരുന്നു, നല്ലതായിരുന്നു, നന്നായിട്ട് പോയി, ദൈവം സഹായിച്ചു, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സംസാരം. നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിലോ? അയ്യോ, 6 മണിക്ക് വോൾസം വേറെ പാട്ട് പാടി, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞ് ബൈബിള് വായിച്ചു, പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ആദ്യം വന്നില്ലായിരുന്നു കേട്ടോ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് ഇത് ഹോൾ സ്റ്റോറി നോവൽ മുഴുവൻ പറഞ്ഞിട്ട്. അല്ല, നല്ലതാണത്, അത് നല്ലതാണ് അത്. കാരണം ഒരു വിശദാംശവും വെറുതെ കളയാൻ പാടില്ല അല്ലേ. ഈ പെണ്ണുങ്ങളുടെ മെമ്മറിക്ക് 4 അറയുണ്ടെന്നാണ് പറയുന്നത്, 4 അറ അല്ലേ. കെട്ടിയവനോട് വന്നിട്ട് പറയും അല്ലേ, കെട്ടിയവനോട് വന്നിട്ട് പറയും, നിങ്ങൾ 1927 February 2 ഉച്ചയ്ക്ക് 2:30 ആ അടുക്കളയിലോട്ട് പോകുന്ന വഴി വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ അന്നേരാണ് ഇയാൾ 1927 ദൈവമേ അങ്ങനെ ഒരു കൊല്ലം ഉണ്ടോ എന്ന് പോലെ അയാളത് മറന്നുപോയി. ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഓർമ്മയുടെ പൊട്ട, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈഭവ കാര്യങ്ങളെല്ലാം തലയിലിട്ടിരിക്കുന്നതിന് പകരം ദൈവവചന ഹൃദയത്തിൽ സൂക്ഷിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ, അപ്പോൾ ആ വചനം എന്ത് ചെയ്യണം? എന്നിട്ട് ആളുകളോട് ആരുടെയെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കർത്താവിൻ്റെ വചനത്തെ വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കണം കേട്ടോ. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്.